ഈ എപ്പിസോഡ് തുടങ്ങുന്നത് ഏൻഷ്യന്റ് ടൈമിൽ മേയർ സേവയെ അന്വേഷിക്കുന്നത് കാണിച്ചുകൊണ്ടാണ്. മേയർ അവന്റെ അപകടം പറ്റിയ ഫ്രണ്ടിനെ കാണും. അതേസമയം സേവ ചിന്തിക്കും, മേയറിനെ ഇത്രയും നേരമായിട്ടും കാണുന്നില്ലല്ലോ. പെട്ടെന്ന് അവിടെ കുറച്ച് വെളിച്ചം വരും. മേയറാണെന്ന് കരുതി സേവ തിരിഞ്ഞു നോക്കുമ്പോൾ അത് തലവന്റെ സോൾജിയേഴ്സ് ആണ്. മേയർ അവന്റെ ഫ്രണ്ടിനെ ഒരു വൈദ്യന്റെ അടുത്ത് കൊണ്ടുപോകും. വൈദ്യം പറയും രക്ഷിക്കാൻ പാടാണ്, കാരണം അവന്റെ എല്ലുകളെല്ലാം തവിട് പൊടിയായി. അടുത്ത സീനിൽ നമുക്ക് കാണാൻ പറ്റും തലവൻ മേയറിനോട് അവന്റെ ഭാര്യ വീട്ടിലിടിച്ച് കയറിയതിൽ സോറി പറയുന്നത്. അവൻ ആക്ട് ചെയ്ത് പറയും മത്സ്യകന്യയുടെ ശാപം കിട്ടുമെന്ന് പേടിച്ചാണ് അവൾ അങ്ങനെയൊക്കെ ചെയ്തത്. പെട്ടെന്ന് മേയർ അവിടെ ഇരുന്ന് ഒരു ഫ്രൂട്ടിനെ പറ്റി ചോദിക്കും. തലവൻ നല്ല ഗമയിൽ പറയും അത് അവന്റെ വീട്ടിലെയാണ്, ഈ ഗ്രാമത്തിൽ വേറെ എവിടെയും അതില്ല. മേയർ പറയും മരിച്ച ആളുടെ ശരീരം ചെക്ക് ചെയ്തപ്പോൾ അറിഞ്ഞു അയാൾ മരിക്കുന്നതിന്റെ തലേന്ന് ഈ ഫ്രൂട്ട് കഴിച്ചിരുന്നു എന്നും ഇതിന്റെ കൂടെ മദ്യത്തിൽ ഒരു റെയറായ മീനിന്റെ വിഷവും ചേർത്തത് കഴിച്ചത് കൊണ്ടാണ് അയാൾ മരിച്ചത്. പെട്ടെന്ന് തലവന്റെ വീട്ടിൽ നിന്ന് തെളിവുകളായി സോൾജിയേഴ്സ് വരും. മേയർ തലവന്റെ വൈഫിനെ പിടിച്ച് ക്വസ്റ്റ്യൻ ചെയ്യും സേവ എവിടെയെന്ന്. അവരവസാനം പറയും. അങ്ങനെ മേയർ അവിടെ ചെന്ന് നോക്കുമ്പോൾ സേവയെ നന്നായി ടോർച്ചർ ചെയ്തിട്ട് അവളെ കെട്ടിവെച്ചിരിക്കുന്നു. അവളുടെ അടുത്ത് എണ്ണിയാൽ തീരാത്തത്ര മുത്തുകളും ഉണ്ട്. ഉടനെ തലവന്റെ വൈഫ് നാട്ടുകാരെ കൺഫ്യൂസ് ചെയ്യാൻ തുടങ്ങും. അതായത് അവളൊരു മത്സ്യകന്യാണ്, അവളെ പ്രൊട്ടക്ട് ചെയ്യുന്നത് മേയറാണ് എന്നൊക്കെ. ഇത് കേട്ട നാട്ടുകാർ ഓരോന്ന് പറയാൻ തുടങ്ങുമ്പോഴേക്കും മേയർ ആ മുത്തുകളെല്ലാം വാരി വിതറും. ആളുകൾ അത് എടുക്കാൻ തുടങ്ങും. ഇത് കണ്ട തലവന്റെ വൈഫ് അടികൂടും. അതവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ മുത്തുകളാണെന്ന് പറഞ്ഞ് അതേസമയം മേയർ സേവയെടുത്ത് അവിടെ നിന്ന് ഇറങ്ങും. അവളോട് പറയും ഞാനൊരു സ്വപ്നം കണ്ടിരുന്നു, നമ്മൾ രണ്ടുപേരും വീണ്ടും ജനിക്കുന്ന പോലെ. നീ എനിക്ക് വേണ്ടി വീണ്ടും കരയ്ക്ക് വരും, പക്ഷേ എനിക്ക് നിന്നെ ഓർമ്മയില്ല. അങ്ങനെ ഓരോന്ന് പറഞ്ഞ് അവൻ അവളെയും കൊണ്ട് നടക്കും. അതേസമയം പ്രസന്റ് ലൈഫിൽ ജയ നായികയോട് ഐ ലവ് യു എന്ന് പറയും. പെട്ടെന്ന് തന്നെ അവിടെ സ്നോഫോളും വരും. അവൻ അവളോട് വീണ്ടും വീണ്ടും ഐ ലവ് യു എന്ന് തിരിച്ചു പറയാൻ പറയും. നീ തെറ്റായി എടുക്കണ്ട, എന്റെ ഡൗട്ട് ക്ലിയർ ചെയ്യാനാണ്. ഇത് കേട്ട നായിക ഐ ലവ് യു എന്ന് പറയും. ഒന്നുകൂടി പറ എന്ന് ജയ പറയുമ്പോൾ എന്തോന്ന് ഞാൻ ഒന്നുകൂടി പറയാൻ എന്ന് ഷിമ്മ ചോദിക്കും. ഐ ലവ് യു എന്ന് ഒന്നുകൂടി പറ. ഉടനെ ഷിമ്മ അപ്പോൾ നീ എൻ്റെ അടുത്ത് സറണ്ടറായ, ഞാനാണ് ആദ്യമേ സറണ്ടറാകാന്ന് വിചാരിച്ചത്, ഒട്ടും പ്രതീക്ഷിച്ചില്ല നീ സറണ്ടറാകുമെന്ന്. അപ്പോൾ ഇനി നീ എൻ്റേതല്ലേ. ഇത് കേട്ട ജെ നീ എന്തുവായി പറയുന്നേ. ജേ നീയല്ലേ എന്നോട് ഇപ്പോൾ ഇഷ്ടമാണെന്ന് പറഞ്ഞ്. എന്നോട് ഒരാൾ പറഞ്ഞിട്ടുണ്ട് ആരെയും ലവ് ചെയ്യുന്നെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അയാൾ സറണ്ടറായി, അല്ലെങ്കിൽ അയാൾ നമ്മുടെ മുന്നിൽ തോറ്റു എന്നാണ്. ഇങ്ങനെ നായിക പറയുന്നത് കേട്ടിട്ട് ആരാ നിന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞത്, അതൊരാണാണോ. നായിക അതെ എന്ന് പറയും. ഉടനെ ഞാൻ നിനക്കൊരു അഡ്വൈസ് തരാം, ഇങ്ങനെയുള്ള ആളുകളോടൊന്നും കൂട്ടുകൂടരുത്, അവൻ നിന്നോട് എങ്ങനെയാ പെരുമാറുന്നേ എന്ന് ചോദിക്കുമ്പോൾ മഴ പെയ്യുമ്പോൾ കൂടെ എടുത്തുകൊണ്ട് വരും, റോഡിൽ തനിയെ നടക്കാൻ സമ്മതിക്കാതെ കയ്യിൽ പിടിച്ച് നടക്കും, വിശക്കുമ്പോൾ നൂഡിൽസ് ഉണ്ടാക്കി തരും. അങ്ങനെ ജയയെ പറ്റി ജയയോട് തന്നെ പറയും. ഇത് കേട്ട ജലസായി അവൻ പറയും നീ പറയുന്നവന് പെണ്ണുങ്ങളെ നന്നായി സെറ്റാക്കാൻ അറിയാം. ഇത് കേട്ട നായിക പറയും അങ്ങനെയൊന്നുമല്ല അവൻ നല്ലവനാ. ഇത് കേട്ട് ടെൻഷനായ ജയ് എങ്കിൽ പിന്നെ എന്തിനു എൻ്റെ അടുത്ത് നിൽക്കുന്നേ, അവൻ്റെ അടുത്ത് പൊക്കൂടെ. അങ്ങനെ ദേഷിച്ച് പറഞ്ഞിട്ട് ഐ ലവ് യു നിന്നെ കൊണ്ട് പറയിച്ചത് ഒരു കാര്യം കൺഫേം ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഉടനെ നായിക അവനോട് ഐ ലവ് യു പറയും. ഇത് കേട്ട ജയ് ഒന്ന് കൺഫ്യൂസ് ആകും, ഇനി നീ ഐ ലവ് യു പറയണ്ട എന്നും പറഞ്ഞവൻ അവിടെ നിന്ന് നടക്കും. ഒരു നിമിഷം ഈ വീഡിയോ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബിന് വേണ്ടി ഒന്ന് മാറ്റി വെക്കണേ, ബെല്ലൈക്കൺ ക്ലിക്കാൻ മറക്കരുത്. അങ്ങനെ അവർ വീട്ടിലെത്തുമ്പോൾ നാവിൻ്റെ ചോദിക്കും രണ്ടെണ്ണം എവിടെ പോരുന്നയാ, ഡേറ്റിംഗ് ആണോ. അല്ല, ഇവക്ക് സ്നോഫോൾ കാണണമെന്ന് പറഞ്ഞതുകൊണ്ട് അത് കാണിക്കാൻ കൊണ്ടുപോയതാ എന്ന് ജയ പറയും. ഇത് കേട്ട നാംരു രണ്ടുപേരും ഒരുമിച്ച് കറങ്ങാൻ പോകുന്നതിനെയാണ് ഡേറ്റിംഗ് എന്ന് പറയുന്നത്. നായികയുടെ കൂടെ ജയ് കറങ്ങാൻ പോയെന്ന് അറിഞ്ഞത് തൊട്ടെ ജയ് അവനെ തോറിച്ച് നോക്കിക്കൊണ്ടിരിക്കും. ഇവൻ എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നേ എന്നും പറഞ്ഞ് ജയ് അവൻ്റെ തലയിൽ ഒരടി വെച്ചു കൊടുക്കും. നാംരു ഷിമിനോട് ചോദിക്കും നിങ്ങൾ തമ്മിൽ അടിയായാ, അവൻ നല്ല അപ്സെറ്റ് ആണല്ലോ. നായികയത് മൈൻഡ് ചെയ്യാതെ നിൽക്കും. പിന്നീട് കാണിക്കുന്നത് ജയ് രാത്രി അവൻ്റെ റൂമിൽ തിരിഞ്ഞു മറിഞ്ഞും കിടക്കുന്നതാണ്. നായിക പറഞ്ഞ നൂഡിൽസുകാരനെ കുറിച്ച് ഓർത്ത് അവന് ഉറക്കം വരില്ല. അവനവളെ വിളിച്ച് നീ ആ നൂഡിൽസുകാരനെ ഇപ്പോഴും മീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ക്യൂരിയസ് ആയി ചോദിക്കും. ആ കാണുന്നുണ്ട് എന്ന് അവൾ മറുപടി പറയും. ഉടനെ അവൻ കാണാൻ എങ്ങനാ, അവൾ പറയും അവൻ സുന്ദരനാണ്, അവൻ്റെ കണ്ണുകൾ കാണാൻ നല്ല രസമാ. അങ്ങനെ അവൾ പറയുന്ന കേട്ട് ജലസായി അവൻ പറയും ഇങ്ങനെയുള്ള സുന്ദരന്മാരുടെ അടുത്ത് നിന്നും കുറച്ച് കെയർഫുൾ ആയിരിക്കണം. അല്ല, നീ എൻ്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞിരുന്നില്ലേ, അത് അവൻ്റെ അടുത്തും പറഞ്ഞ. ഷിമ്മിനൊന്നും മനസ്സിലാകില്ല. അത് നമ്മൾ സ്നോഫോൾ കാണാൻ പോയപ്പോൾ നീ ഒന്ന് പറഞ്ഞില്ലേ പെട്ടെന്ന്. ഷിമ്മ ജയയുടെ സ്പെയിനിൽ വെച്ച ഐ ലവ് യു പറഞ്ഞത് ഓർക്കും. എന്നിട്ട് ഇവിടെ പറയും ആ ഞാനവനോട് പറഞ്ഞായിരുന്നു. ഇത് കേട്ട് ജയ് അപ്സെറ്റ് ആയി. നിനക്കിത് പറയാൻ ഇത്ര ഈസി ആണല്ലേ, നീ ആരോടെങ്കിലുമൊക്കെ എങ്ങനെ പറയുമോ എന്ന് ദേഷിച്ചു ചോദിക്കും. ഉടനെ നായിക ഉറക്കെ പറയും ഞാൻ അങ്ങനെ എല്ലാരോടും ഒന്നും ഇത് പറയില്ല. ഇത് കേട്ട ജയ് നീ എന്തിനാ ഷൗട്ട് ചെയ്യുന്നേ, അല്ല നിന്നെ ആരാ ഇവിടെ വിളിച്ചേ, റൂമിപ്പോ കൂടെ. ഷിമ്മ മുകളിൽ പോകുമ്പോൾ പറയും ഞാൻ സ്നേഹിക്കുന്ന ആളുടെ കൂടെ ജീവിക്കാനാണ് എനിക്കിഷ്ടം. ഇത് കേട്ട് വീണ്ടും ജലസായി അവൻ ഉറക്കെ പറയും നല്ല കാര്യം, ഞാൻ
ഞാൻ വിചാരിച്ചിരുന്നത് നിനക്ക് എന്നോട് വല്ല ഫീലിങ്സ് ഉണ്ടെന്നാണ്. അങ്ങനെ ഹാപ്പി ആണെന്ന രീതിയിൽ അവൻ ആക്ട് ചെയ്യും. അത് കഴിഞ്ഞ് ഏതോ ഒരു സ്ഥലത്ത് ഒരു കാർ ആക്സിഡൻ്റ് ആകുന്നത് കാണിക്കും. ഉറങ്ങി കിടക്കുന്ന ജയിക്കും ഡിഫറെൻ്റായ ഒരു സ്വപ്നം കാണും. അതായത് മേയർ സേവയെ സെർച്ച് ചെയ്ത് പോകുമ്പോൾ അവൻ്റെ ഫ്രണ്ട് ആക്സിഡൻ്റായി കിടക്കുന്നത്. കൂടെ തന്നെ മേയറുടെ കയ്യിൽ ബ്രേസ്ലെറ്റും കാണും. ഇത് കണ്ടവൻ ഞെട്ടി എഴുന്നേൽക്കും. കാരണം അതിലെ മേയറുടെ ഫ്രണ്ടിനെ കണ്ടാൽ മാനേജറിനെ പോലെയാണ് ഇരിക്കുന്നത്. ഉടനെ ജയ് മാനേജർക്ക് വല്ല അപകടവും പറ്റിയോ എന്നോർത്ത് അവനെ കോൾ ചെയ്യും. നേരത്തെ കാർ ആക്സിഡൻ്റ് ആയതുപോലെ കാണിച്ചിരുന്നത് മാനേജറിൻ്റെതായിരുന്നു. ക്രിമിനൽ ഞാൻ അവനെ ആക്സിഡൻ്റ് ആക്കിയിട്ട് തെളിവുകളെല്ലാം നശിപ്പിക്കും. ജയുടെ കോളും കട്ട് ചെയ്യും. അടുത്ത ദിവസം രാവിലെ ഹോസ്പിറ്റലിൽ നിന്ന് ചെയർമാൻ കോള് വരും. മാനേജർക്ക് ആക്സിഡൻ്റ് ആയെന്ന് പറഞ്ഞു. ഇത് കേട്ട് ഒരു കുലുക്കോ ഇല്ലാതിരിക്കുന്ന സെക്കൻഡ് വൈഫിനെ കണ്ട് അവരുടെ മോനായ ജേഹൂൻ അവരെ സംശയം തോന്നും. അടുത്ത സീനിൽ ഡിറ്റക്റ്റീവ് ഹാങ്ങിനെ കാണിക്കും. അയാൾ എല്ലാവരോടും പറയും നമുക്ക് വേഗം ക്രിമിനൽ യാങ്ങിനെ പിടിക്കണമെന്ന്. പെട്ടെന്നൊരു കോവർക്കർ പറയും, ചീഫ് പറയുന്നത് ക്രിമിനലിന്റെ കേസ് കളഞ്ഞിട്ട് എല്ലാ കേസിൽ നിന്നും രക്ഷപ്പെട്ട് നടക്കുന്ന ജയയെ പിടിക്കാനാണ്. ഉടനെ ഡിറ്റക്റ്റീവ് പറയും, അതിലും ഇമ്പോർട്ടൻ്റ് ഇതാണ്. പെട്ടെന്നവിടെ ചീഫ് എത്തി പറയും, ജയയുടെ കേസ് തീർത്തിട്ട് മതി, വേറെ എന്തും. പക്ഷേ ഡിറ്റക്റ്റീവ് അതിന് സമ്മതിക്കില്ല. അത് കഴിഞ്ഞ് ജയും ടീമും ഒരു ലേഡിയുടെ കയ്യിൽ നിന്നും പൈസ അടിച്ചു മാറ്റാൻ പ്ലാൻ ഇടും. അത് വേറെ ആരുമല്ല, ഷിയയുടെ നാത്തൂനാണ്. അവരുടെ സോഷ്യൽ മീഡിയയിലെ പോസ്റ്റ് കണ്ടവർ സംസാരിക്കും. അതായത് അവർ ഉച്ചയ്ക്ക് ശേഷം ഏതോ ഒരു സ്കൂളിലെ സെമിനാറിന് പോകുവാണ്. അവർ ഡ്രൈവിംഗിൽ എക്സ്പേർട്ട് അല്ല, സോ അവർ പതിയെ മാത്രമേ ഡ്രൈവ് ചെയ്യൂ. ജയ്, നീ അപ്പോ നല്ലൊരു സമയം നോക്കി ഒരു റിച്ച് ആയ ആളെ പോലെ അവരുടെ മുന്നിൽ വന്ന് സംസാരിക്കണം. അങ്ങനെ ആധികാരികമായി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് നമ്മുടെ ഹീറോയിൻ അവിടെ വരും. എല്ലാവരും എന്തുവാ ചർച്ച ചെയ്യുന്നേ? പെട്ടെന്ന് എല്ലാവരും പേടിച്ച് ചാടി എഴുന്നേൽക്കും. ജയ് അവളോട്, ഞങ്ങൾക്ക് അർജന്റായ ഒരു വർക്കുണ്ട്, പോയിട്ട് വരാമെന്ന് പറയുമ്പോൾ ഷിമ്മ അതെന്ത് വർക്കാ എന്ന് ചോദിക്കും. ഇതിന് എന്ത് ആൻസർ കൊടുക്കുമെന്നറിയാതെ മൂന്ന് പേരും ഫേസ് ടു ഫേസ് നോക്കി നിൽക്കും. പെട്ടെന്ന് ജയ് പറയും, ഞങ്ങൾ ആരെങ്കിലും തെറ്റ് ചെയ്താൽ അവർക്ക് മനസ്സിലാക്കി കൊടുക്കും അവർ ചെയ്തത് തെറ്റാണെന്ന്. അതായത് ഈ ലോസ് എല്ലാം തെറ്റിക്കുന്നത് ഞങ്ങൾ ക്ലിയർ ചെയ്യും. ഉടനെ ഷിമ്മ അവൾ ഇത്രയും നാളുകൊണ്ട് പഠിച്ചത് വെച്ച് അവനോട് ചോദിക്കും, സിവിൽ സർവൻ്റ് ആണല്ലേ, ഏകദേശം അങ്ങനെ തന്നെ പബ്ലിക്കിന് വേണ്ടി വർക്ക് ചെയ്യുവല്ലേ എന്ന് ജയ് ഷിമ്മിനോട് പറഞ്ഞിട്ട് അവിടെ നിന്നും ഇറങ്ങും. അതേസമയം ഷിമ്മ വിചാരിക്കും, എനിക്കറിയാം ജയ്, നീ നല്ല വർക്ക് മാത്രമേ ചെയ്യൂവെന്ന്. അതേസമയം ഡിറ്റക്റ്റീവ് ഹാങ് ക്രിമിനലിനെ തപ്പി ജയയുടെ ഏരിയയിലെത്തും. അവിടെ എല്ലാ വീട്ടിലും മാർക്ക് ചെയ്തേക്കുന്നത് കണ്ട് ഡിറ്റക്റ്റീവ് കൺഫേം ചെയ്യും അവൻ ഈ പരിസരത്ത് തന്നെ ഉണ്ടെന്ന്. ഷിമ്മ വീട്ടിൽ ഒറ്റയ്ക്കായോണ്ട് അവൾ പുറത്തേക്ക് പോകാൻ ഇറങ്ങും. പക്ഷേ അവൾ പോലും അറിയാതെ ക്രിമിനൽ അവളെ ഫോളോ ചെയ്യും. ഉടനെ ഡിറ്റക്റ്റീവ് ക്രിമിനലിനെ കാണും. അവരവനെ ഫോളോ ചെയ്യും, പക്ഷേ അവൻ എസ്കേപ്പ് ആകും. പുറത്ത് വന്ന നായിക ഡൊണേഷൻ ബോക്സിന്റെ അടുത്ത് വന്ന് പുതിയ ഡ്രസ്സൊക്കെ നോക്കും. അവിടുന്ന് കുറച്ച് ഡ്രസ്സും വേറെ വേറെ കളറിലെ ഷൂസും ഒക്കെ എടുത്തു വെക്കും. അവിടെ അടുത്തായി നായികയെ ഹെൽപ്പ് ചെയ്ത കൊച്ചു വെച്ച് അവളുടെ പേര് സിയു. അവളെ കുറച്ച് പുള്ളേര് ഇറിറ്റേറ്റ് ചെയ്യും. അങ്ങനെ സിയുവും ഗ്യാങ് ലീഡർ പെണ്ണും അടിയാവും. പെട്ടെന്ന് അവിടെ ഷിമ്മു വരും. ആ ഗ്യാങ് ലീഡർ പെണ്ണിനെ അവളെടുത്ത് പൊക്കും. എന്നിട്ട് ചോദിക്കും, എന്തിനാ എന്റെ കൊച്ചിനെ അടിക്കുന്നേ? ഉടനെ ആ പെണ്ണ് ആദ്യം എന്നെ താഴെ ഇറക്ക് എന്ന് നിലവിളിക്കാൻ തുടങ്ങും. നായിക അവളെ താഴെ ഇറക്കുന്നതും ഗ്യാങ്ങിന്റെ ലീഡർ വെച്ച് കരഞ്ഞുകൊണ്ട് അതിന്റെ അമ്മയടുത്ത് പോയി കംപ്ലൈന്റ് ചെയ്യും. കൊച്ചിന്റെ അമ്മ ഷിയയുടെ നാത്തൂനായ ജിന്നാണ്. സംഭവം അറിഞ്ഞ് അവര് കൊച്ചിനെയും കൊണ്ട് ഏതാ ആ പെണ്ണ് എന്നും പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങും. അതേസമയം നാമിന്റെ ജയെ വിളിച്ച് പറയും, നമ്മളുടെ പ്ലാൻ ഫ്ലോപ്പ് ആയെന്നാ തോന്നുന്നേ. സ്കൂളിൽ പോകേണ്ട ജിന്നിന്റെ കാറ് ഇപ്പോഴും വീട്ടിൽ കിടക്കുവാണ്. അതേസമയം നമ്മുടെ നായിക സിയുവിൻ്റെ കൂടെ ഒരു റെസ്റ്റോറൻറ്റിലിരുന്ന് സംസാരിക്കും. ഷിമ്മ ചോദിക്കും, ഈ ഡിവോഴ്സ് എന്ന് വെച്ചാൽ എന്താണെന്ന്. കൊച്ചുപെണ്ണ് ഡീറ്റെയിൽ ആയി പറയും, മാരേജ് കഴിഞ്ഞവർ കുറച്ച് നാൾ സ്നേഹത്തോടെ കഴിഞ്ഞിട്ട് പിരിഞ്ഞു പോകും, അതിനെയാണ് ഡിവോഴ്സ് എന്ന് പറയുന്നത്. ഇത് കേട്ട ഷിമ്മ ചോദിക്കും, അങ്ങനെ പിരിയാനാണെങ്കിൽ എന്തിനാ ആദ്യമേ കല്യാണം കഴിക്കുന്നേ? അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ജിന്നു വരും. നീയാണോ എൻ്റെ കൊച്ചിൻ്റെ അടുത്ത് പ്രശ്നം ഉണ്ടാക്കിയത്? ഉടനെ നായിക നല്ല പോസിൽ അങ്ങോട്ട് നടന്നു വരും. പക്ഷേ അവളുടെ കോസ്റ്റ്യൂമും രണ്ട് കളറിലെ ചെരുപ്പും ഒക്കെ കണ്ട് ജിന്നു കൺഫ്യൂസ് ആകും. ഏതായി പെണ്ണ്? അവരങ്ങനെ കുറേ നേരം നോക്കി നിൽക്കും. അപ്പോൾ ഗ്യാങ്ങിന്റെ ലീഡർ വെച്ച് ജിന്നിനോട് പറയും, എന്നെ വഴക്ക് പറഞ്ഞത് എന്തിനാന്ന് ചോദിക്കമ്മ. ഉടനെ ജിന്നു ചോദിക്കും, അവളുടെ മോളെ എന്തിനാ വഴക്ക് പറഞ്ഞതെന്ന്. ഇത് കേട്ട ഷിമ്മ, ഞാനീ നിൽക്കുന്ന സിയുവിന്റെ ഫ്രണ്ടാ, അവൾക്ക് എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ ഞാൻ ഹെൽപ്പ് ചെയ്യും. ഉടനെ ജിന്നു, ഓ അങ്ങനെ ആയിരുന്നല്ലേ, ഇനി അങ്ങനൊന്നും നടക്കാതെ ശ്രദ്ധിക്കാം. എനിക്കൊരു കാര്യം അറിയണമായിരുന്നു, നിന്റെ സ്കിന്നിന്റെ സീക്രട്ട് എന്തുവാ? ഉടനെ നായിക, ഇതെന്റെ നാച്ചുറൽ സ്കിന്നാണ്, അതുമല്ല എന്റെ സ്ഥലം സിയോളല്ല, ഞാൻ ഒരുപാട് ദൂരെയാണ് താമസിക്കുന്നത്. അതേസമയം ഷിമ്മിന്റെ മൈൻഡിൽ അവൾ കടലിൽ ഫ്രണ്ട്സിന്റെ കൂടെ ഫീസ്ബാക്ക് ഇട്ട് കിടക്കുന്നത് ആലോചിക്കും. അത് കഴിഞ്ഞ് ഒരുപാട് നേരമായി വെയിറ്റ് ചെയ്യുന്ന നാംജുവിന് ഒരു ഇൻഫർമേഷൻ കിട്ടും, ജിന്നിന്ന് സെമിനാറിന് പോകുന്നില്ല എന്നും. ഉടനെ അവൻ ജയയെ വിളിച്ചറിയിക്കും, നിങ്ങളൊന്നും കറക്റ്റായി ഒന്നും പ്ലാൻ ചെയ്യില്ല, അതുകൊണ്ട് ഒരു ദിവസം വേസ്റ്റായി എന്ന് ജയ പറയുമ്പോൾ നാംജു, നിങ്ങൾ പൊക്കോ, എനിക്ക് കുറച്ച് പണിയുണ്ട് എന്നും പറഞ്ഞ് അവിടെ നിന്നും പോകും. ജയും ജയും കാറിൽ കയറാനായി പോകുമ്പോൾ ജയയുടെ അമ്മ അതുവഴി വരും. അവർ ജയയെ കണ്ട് തിരിച്ചറിയും, പക്ഷേ ജയ അവരെ കാണില്ല. അവൻ കാറെടുക്കുമ്പോൾ
ജയയുടെ പേര് വിളിച്ച് അമ്മ പുറകെ ഓടി വരും. എങ്കിലും അവൻ അത് ശ്രദ്ധിക്കില്ല. ഇത്രയും നാളിന് ശേഷം അവന്റെ മോനെ കണ്ടിട്ട് സംസാരിക്കാൻ പറ്റിയില്ലല്ലോ എന്നോർത്ത് അമ്മ വിഷമിക്കും. അതേസമയം കാറിൽ ജയ ടേയോട് ചോദിക്കും, നിനക്ക് ഇത്രയും ടാലന്റ് ഉണ്ടായിട്ടും നീ എന്തിനാ ഈ പണി ചെയ്യുന്നേ? ഉടനെ ടേ അവനോട് തിരിച്ചു ചോദിക്കും, നീ എന്തിനാ ഇത് ചെയ്യുന്നേ? അപ്പോൾ ജയ, അത് നമ്മൾ കറക്റ്റായ ആളുകളെ കാണണം. അങ്ങനെ ഒരു 10 വർഷം മുന്നേ ഉള്ള ഫ്ലാഷ് ബാക്ക് കാണിക്കും. ജയ അച്ഛന്റെ അടുത്ത് നിന്ന് അവന്റെ അമ്മയെ അന്വേഷിച്ച് വീട് വിട്ടിറങ്ങുമ്പോൾ അൺഎക്സ്പെക്ടഡ് ആയി നാംഡുവിനെ കാണും. നാംഡു അവന്റെ അമ്മയെ കണ്ടുപിടിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞ് ജയയുടെ കയ്യിൽ നിന്നും പൈസ വാങ്ങും. എന്നിട്ട് അവനെ പറ്റിച്ച് കടന്നു കളയും. ഇതറിഞ്ഞ ജയ നാംഡുവിനെ 15 ദിവസം ഒരു സ്ഥലത്ത് വെയിറ്റ് ചെയ്ത് മീറ്റ് ചെയ്യും. ജയ അവനോട് ദേഷിക്കും പാവപ്പെട്ടവരുടെ കയ്യിൽ നിന്നും പൈസ തട്ടുന്നതിന്. നാംഡു അവനോട് കൂടെ കൂടി കൊള്ളാൻ പറയും. ജയ പറയും അവൻ അവന്റെ അമ്മയെ കണ്ടുപിടിക്കുന്നത് വരെ മാത്രമേ ഈ പണി ചെയ്യൂവെന്ന്. ഇപ്പോൾ പ്രസന്റിൽ ജയ പറയും അമ്മയെ ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല, നാംഡു അതിന് ഒരുപാട് ശ്രമിച്ചതാണ്. അടുത്ത സീനിൽ നാംഡു അവന്റെ ഫ്രണ്ടായ ഒരു ഡോക്ടറിനെ ഷിമ്മിന്റെ എക്സ്റേ റിപ്പോർട്ട് കാണിക്കും. ഇത് കണ്ട ഡോക്ടർ ഷോക്കാകും. കാരണം ഈ ഫ്രാക്ചർ നേരെയാകാൻ ഏകദേശം 2 മാസമെങ്കിലും പിടിക്കുമായിരുന്നു. ഈ കാര്യം നാംഡു ഷിയോട് വന്ന് പറയും. അപ്പോൾ ഷിയ, ഈ ഷിംചിങ്ങിനെ ചുറ്റിപ്പറ്റി എന്തൊക്കെയോ സീക്രട്ട് ഉണ്ട്. ഉടനെ അവക്കൊരു കോള് വരും. റിസർച്ച് ലാബിൽ കിട്ടിയ ജാറിന്റെ ഓണറിനെ കണ്ടുപിടിച്ചു. അയാളുടെ പേര് തിരക്കുമ്പോൾ അറിയും റിയോങ് എന്നാണ്. ഉടനെ ഷിയ നാംഡുവിനോട് പറയും, 1000 വർഷം പഴക്കമുള്ള ഒരു ജാർ ഞങ്ങൾക്ക് കിട്ടി, അതിന്റെ ഓണറിന്റെ പേര് റിയോങ് എന്നാണ്. ഉടനെ നാംഡു ഷോക്കാകും. കാരണം ജയയുടെ കയ്യിലിരിക്കുന്ന ബ്രേസ്ലെറ്റിന്റെ ഓണറിന്റെ പേരും റിയോങ് എന്നായിരുന്നു. അതിന്റെ അർത്ഥം ആ ബ്രേസ്ലെറ്റിനും 1000 വർഷം പഴക്കമുണ്ട്. അപ്പോൾ അതിന് വിചാരിച്ചതിലും കൂടുതൽ ക്യാഷ് കിട്ടും. അത് കഴിഞ്ഞ് ഷിം ഒരു നദിയുടെ അടുത്ത് വന്ന് അതിൽ ചാടാനിരുന്നു. പെട്ടെന്നൊരു ഗാർഡ് വന്നിട്ട് അവളെ തടയും. എന്നിട്ട് പറയും, മാം ഇവിടെ സ്വിമ്മിങ് അലോഡ് അല്ല. പെട്ടെന്ന് എന്ത് പറ്റിയെന്ന് അറിയില്ല. രണ്ടുപേരും ഷോക്കായി നിൽക്കും. ഗാർഡ് ഒരു സൈഡിൽ റിയാക്ഷൻ കൊടുക്കും, ഷിമ്മ മറ്റൊരു സൈഡിൽ. കാര്യം എന്താണെന്ന് വെച്ചാൽ അവനും ഷിമ്മിനെ പോലൊരു മെർമേഡാണ്. അങ്ങനെ അവര് ഓഫീസിൽ പോയിരുന്ന് സംസാരിക്കും. നായികി അവന്റെ മൈൻഡ് റീഡ് ചെയ്ത് സംസാരിക്കാൻ ഇരിക്കുമ്പോൾ അവൻ പറയും, വേണ്ട നമുക്ക് മനുഷ്യരെ പോലെ തന്നെ സംസാരിക്കാം. ഉടനെ നായിക, സിയോളിൽ ഞാൻ മാത്രമേ മെർമേഡായിട്ടുള്ളൂ എന്നാ കരുതി, നിന്നെ കണ്ടത് കാര്യമായി. അതൊക്കെ അവിടെ നിൽക്കിട്ട് നീ റിവറിന്റെ അടുത്ത് എന്തെടുക്കുമായിരുന്നു എന്ന് ഗാർഡ് ചോദിക്കുമ്പോൾ നായിക ഫീലായി പറയും, വിഷന്നിട്ട് റിവറിൽ ഇറങ്ങി വല്ല മീനേയും പിടിച്ചു തിന്നാന്ന് കരുതിയ, കാരണം എന്റെ പൈസ ഇല്ല. ഉടനെ ഗാർഡ്, എന്തുവാ നിന്റെ പൈസ ഇല്ലെന്ന്? ഈ കവറിൽ നോക്ക്, ഇതിനെ പറ്റി നിനക്കറിയില്ലേ? മെർമേഡ് കരഞ്ഞ നമ്മുടെ കണ്ണിൽ നിന്നും വരുന്ന കണ്ണുനീരെല്ലാം മുത്തുകളായിട്ട് മാറും. ഇതിന് നല്ല വിലയുണ്ട് ഇവിടെ. ഇത് വെച്ച് നമുക്ക് കാശ് എടുക്കാം. ഉടനെ നായിക, ചോ അങ്ങനെ ആയിരുന്നോ? 2 തവണ ഞാൻ വെറുതെ കരഞ്ഞല്ലോ. അതൊന്നും സാരമില്ല, എങ്ങനെ കരയണ്ടേന്ന് ഞാൻ നിനക്ക് പറഞ്ഞുതരാം. ഇതുപോലെ പ്ലാസ്റ്റിക് കവർ എടുത്തിട്ടിട്ട് സമാധാനമായിട്ടിരുന്ന് കരഞ്ഞാൽ മതി. ചുമ്മാ വെറുതെ കരഞ്ഞ് കണ്ണീർ വേസ്റ്റ് ആക്കി കളയരുത്. കാരണം കുഞ്ഞുമുത്തിന്റെ റേറ്റ് കുറവാണ്, വലിയ മുത്ത് വേണം. പിങ്കളറിലെ മുത്തിന് ഒരുപാട് ക്യാഷ് കിട്ടും എന്ന് ഗാർഡ് പറയുന്നതായിട്ട് നായിക, പിങ്കളറിലെ മുത്ത് ആനന്ദ കണ്ണീരല്ലേ? ഗാർഡ് അതെ എന്ന് പറയും. ഉടനെ നായിക, ഞാൻ ഇനി ഒരുപാട് കരയും, എന്നിട്ട് ഈ മുത്തെല്ലാം ജയക്ക് കൊടുക്കും. ജയ ആരാണെന്ന് ഗാർഡ് തിരക്കുമ്പോൾ അവളവനെ പറ്റി പൊക്കി പറയാൻ തുടങ്ങും. അവൻ നല്ലവനായ ഒരു സിവിൽ സെർവന്റ് ആണ്. ഇത് കേട്ട ഗാർഡ് ചോദിക്കും, അപ്പോൾ അവന് വേണ്ടിയാണല്ലേ നീ കരയ്ക്ക് വന്നത്? നമുക്ക് അറിഞ്ഞുകൂടാത്തൊരു കാര്യമുണ്ട്, ഒരു മെർമേഡ് കടലിൽ വിട്ട് ലവിന് വേണ്ടി കരയ്ക്ക് വന്നാൽ നമുക്ക് കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ആകും. സാധാരണ മനുഷ്യരെ പോലെ നമുക്കിവിടെ നിൽക്കാൻ പറ്റില്ല. ജയ നിന്നെ തിരിച്ച് സ്നേഹിക്കുന്നുണ്ടോ? ഇല്ല എന്ന് ഷിമ്മ പറയും. അപ്പോൾ ഗാർഡ്, നമ്മൾ സ്നേഹിക്കുന്നവര് തിരിച്ച് സ്നേഹിച്ചില്ലെങ്കിൽ നമ്മളിവിടെ കിടന്ന് മരിച്ചു പോകും. അതുകൊണ്ട് നീ തിരിച്ച് കടലിലേക്ക് പോ എന്ന് ഗാർഡ് അവളെ അഡ്വൈസ് ചെയ്യും. എന്നിട്ട് ചോദിക്കും, നീ പറഞ്ഞ ജയ നിന്നോട് എന്ത് പറഞ്ഞിട്ടാ നീ ഇവിടെ വന്നത്? ഷിമ്മ പറയും, അതവൻ എന്നെ ഫയർ വർക്കൊക്കെ കാണാൻ വേണ്ടിയാ ഇവിടെ വിളിച്ചേ. ഇവർക്കിടയിൽ ലവ് ഇല്ല എന്നറിഞ്ഞ് ഗാർഡ് ഷിമ്മിനെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറയും. അതും ജയ ജലസാക്കി. പക്ഷെ അതിനു മുന്നേ നമുക്ക് ക്യാഷ് വേണം. അങ്ങനെ അവര് രണ്ടും സാഡ് എൻഡിങ്ങുള്ള മൂവിയൊക്കെ കണ്ട് ഒരുപാട് കരഞ്ഞ് മുത്തുകൾ ശേഖരിക്കും. രാത്രി രണ്ടുപേരും ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ജയയുടെ വീട്ടിൽ പോയി ഡോറ് തട്ടും. ജയ അവനെ കണ്ട് ചോദിക്കും, നീ ആരാ? അവൻ പറയും, അത് ഇമ്പോർട്ടന്റ് അല്ല, എന്റെ ഡാർലിങ്ങിനെ നോക്കുന്നതിന് ഒരുപാട് താങ്ക്സ്, നിങ്ങളെ കണ്ടാലേ അറിയാം ഡീസെന്റ് ആണെന്ന്. എന്നിട്ടവൻ ജയയെ ജലസാക്കാൻ വേണ്ടി ഷിമ്മിനെ തൊട്ടുകൊണ്ടേ ഇരിക്കും. എന്നിട്ട് പറയും, ഡാർലിംഗ് നമുക്ക് നാളെ കാണാം എന്ന് കൊഞ്ചിക്കൊഴിഞ്ഞ് പറയും. ഇത് കണ്ട് ദേഷ്യം വന്ന ജയ ഷിമ്മിനെ വിളിച്ച് അകത്ത് കൊണ്ടുപോകും. ഉടനെ ഷിമ്മു പറയും, നീ ആദ്യമേ പോ, എന്നാലും ഞാൻ അകത്ത് കയറും. അങ്ങനെ അവർ മാറി മാറി പറയും. ഇത് കണ്ട് ജയ ഇറിറ്റേറ്റ് ആയി, ആരെങ്കിലും ഒരാൾ പോ എന്ന് പറയുമ്പോൾ ഉടനെ ഗാർഡ് കണ്ണടച്ച് കാണിച്ചിട്ട് ഞാൻ നിന്റെ ഫോട്ടോ ക്ലിക്ക് ചെയ്ത്. ഉടനെ ഷിമ്മു അതുപോലെ കാണിക്കാൻ തുടങ്ങും. ജയവളെ അകത്താക്കിയിട്ട് ഗാർഡിനോട് ചോദിക്കും, നീ ആരാ, എന്ത് ജോലിയാ ചെയ്യുന്നതെന്ന്. ഗാർഡ് പറയും, അവനൊരു സിവിൽ സെർവന്റ് ആണ്. ജയോട് തിരിച്ച് ജോലി ചോദിക്കുമ്പോൾ അവനൊന്നും പറയാൻ പറ്റില്ല. ഇത് കണ്ട ഗാർഡിന് കാര്യം മനസ്സിലാവും, അവൻ വെറുതെ ചോദിച്ചതാണെന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകും. അത് കഴിഞ്ഞ് ജയ വീട്ടിൽ വന്ന് സിവിൽ സെർവന്റ് എങ്ങനെയാകാമെന്ന് സെർച്ച് ചെയ്യും. കുറച്ചു കഴിഞ്ഞ് അവന്റെ റൂമിൽ ആരോ വന്ന് എന്തോ എടുക്കാനൊരുങ്ങും. ജയ ഉടനെ അവന്റെ കൈ പിടിച്ച് മലത്തിയടിക്കും. അത് നാംജു ആയിരുന്നു. അവൻ ജയയുടെ ബ്രേസ്ലെറ്റ് ഒന്ന് കാണാനാണ് വന്നത്. ഷിയയുടെ ലാബിലെ ജാറിന്റെ കാര്യം ജയോട് പറയും. പക്ഷേ ജയ അവന് ബ്രേസ്ലെറ്റ് കാണാൻ കൊടുക്കില്ല. എന്നിട്ട് പറയും, ഷിംചെങ്ങിന് തിരിച്ചു കൊടുക്കാനാണ് ഞാൻ ഈ ബ്രേസ്ലെറ്റ് വെച്ചിരിക്കുന്നത്. അവളുടെ കയ്യിൽ ഇപ്പോൾ കൊടുത്താൽ നീ അവളെ ശല്യം ചെയ്യുമെന്ന് അറിയാവുന്നതുകൊണ്ട്. ഇത് കേട്ട
ആവൻഡോ അവനോട് പറയും, നീ എന്താ പെട്ടെന്ന് നല്ലവനാവാൻ തീരുമാനിച്ച എന്നും പറഞ്ഞ് അവിടെ നിന്ന് പോകും. അടുത്ത ദിവസം രാവിലെ നമ്മുടെ നായിക ഷോർട്ടായിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ട് മോഡേണായി എവിടേക്കോ പോകാൻ ഇറങ്ങും. അവളെ കണ്ട നാംജുവും ടേയും ഒക്കെ സർപ്രൈസ് ആയി നോക്കും. എന്നിട്ട് പറയും, ഷിംസെങ് നിന്നെ കാണാൻ സുന്ദരിയായിട്ടുണ്ട്. ഉടനെ ജയ എവിടെ വന്ന് അവളുടെ മുടി അഴിച്ചിട്ടിട്ട് പറയും, ഈ ഷോർട്ടായിട്ടുള്ള ഡ്രസ്സ് മാറ്റിയിട്ട് പാൻസ് ഇട്ടിട്ട് വാ. പെട്ടെന്ന് ഷിമ്മി ചോദിക്കും, നീയല്ലേ എനിക്ക് ഈ ഡ്രസ്സ് വാങ്ങി തന്നത്? അപ്പോൾ ജയ് വാങ്ങി തന്നെന്ന് കരുതി അതിടാനല്ല ഹാങ്ങറിൽ തൂക്കിടാനാണ്. ഇത് കേട്ട നാംജു ഒന്ന് ഷോക്കാകും. അവൻ ഷിംസെങ്ങിനെ സപ്പോർട്ട് ചെയ്യും. ജയ പറയും, എന്റെ വീട്ടിൽ താമസിക്കുമ്പോൾ ഞാൻ പറയുന്നത് കേൾക്കണം, നിന്റെ ഡ്രസ്സ് ഒട്ടും കൊള്ളില്ല എന്ന് നാംജുവിനോടും പറയും. നാലു പേരും ഒരുമിച്ച് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാംജു ഷിംസെങ്ങിനോട് ചോദിക്കും, നീ എവിടെയെങ്കിലും പുറത്തു പോന്നോ? വേണമെങ്കിൽ ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്യാം. ഉടനെ ജയ് ഇന്നലെ രാത്രിയിലത്തെ കാര്യം ആലോചിച്ചുകൊണ്ട് ഷിംസെങ്ങിനോട് പറയും, നീ എവിടെയും പുറത്തു പോകൂടാ, ഇവിടെ ഒരുപാട് ക്ലീനിങ് ചെയ്യാനുണ്ട്. ഇത് കേട്ട ഡേ അവൻ ചെയ്യാമെന്ന് പറയും. പക്ഷേ ജയ് അത് സമ്മതിക്കില്ല. എന്നിട്ട് മൂന്ന് പേരും എന്തോ കാര്യത്തിന് പുറത്തു പോകും. വീട്ടിൽ ആരും ഇല്ലാത്തത് കൊണ്ട് ഷിം പതിയെ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങും. കാരണം അവൾ കുറെ നാളായി നീന്തിയിട്ട്. ഷിം ആ ഗാർഡ് പറഞ്ഞ കാര്യങ്ങൾ ചിന്തിക്കും. അതായത് മത്സ്യകന്യയ്ക്ക് ലൈഫിൽ ഒരാളെ മാത്രമേ സ്നേഹിക്കാൻ പറ്റൂ, അതുകൊണ്ടാണ് അവർ മരിച്ചു പോകുന്നത്. ഗാർഡിനും ഒരു ലവ് ഉണ്ടായിരുന്നു, പക്ഷെ ആ പെണ്ണവനെ തേച്ചു. അതേസമയം ജയ് എന്തോ ഒന്ന് എടുക്കാൻ മറന്ന് വീട്ടിൽ തിരിച്ചു വരും. നായികയെ കാണാതെ അവൻ അവിടെ നോക്കുമ്പോൾ അവളെ പെട്ടെന്ന് സ്വിമ്മിംഗ് പൂളിൽ കാണും. അവള് ജയയെ കണ്ട് ഒരുപാട് ഷോക്കാകും. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമന്റ് ചെയ്ത് അറിയിക്കുക. ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.